നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. മലയാളികൾ ഇപ്പോൾ ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സത്യത്തിൽ മലയാളി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല എന്നാണ് ഉത്തരം. മലയാളിക്ക് ഒരുതരം മരവിപ്പാണ്. എന്ത് കേട്ടാലും കണ്ടാലും യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഒരുതരം മരവിപ്പ് മാത്രമാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നടന്ന ചില കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുക. അങ്ങ് ഇളന്തൂരിൽ നരബലി എന്ന പേരിൽ രണ്ട് നിഷ്ഠൂര കൊലപാതകങ്ങൾ. അതിൻ്റെ ചർച്ചകളൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു ന്യൂസ് വന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കടന്നു കയറി അതിനെ ചുറ്റിക്കൊണ്ട് തലയ്ക്കടിക്കുകയും പിന്നീട് കഴുത്ത് മുറിച്ച് കൊല്ലുകയും ചെയ്തു. കാൽപാദമൊക്കെ മുറിച്ചു എന്ന് പറയുന്നു. ദാ ഈ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ഈ സംഭവം നടന്നിട്ട് മൂന്നാല് ദിവസമായി എങ്കിലും ഇപ്പോൾ കുറ്റസംഭവം നടത്തിയിരിക്കുന്നു ആ പെൺകുട്ടി ഞാൻ കൊന്നതാണെന്ന്. ഷാരോൺ എന്ന തൻ്റെ സുഹൃത്തിനെ, അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയ്ക്കൂടെ വളരെ വിദഗ്ധമായിട്ട് ചില ചാനലുകൾ ഒരു അന്ധവിശ്വാസമൊക്കെ കുത്തിക്കയറ്റാനും ശ്രമിക്കുന്നുണ്ട്. കാര്യം ചില മാധ്യമങ്ങൾ അതിന് ശ്രമിക്കും. കാരണം അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇളന്തൂർ കേസ് ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ. അതിനിടയ്ക്കൂടെ വലിയ വിദഗ്ധമായിട്ട് ഈ അന്ധവിശ്വാസവും നരബലിയും മറ്റുമൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നെഞ്ചത്തോട്ട് കയറാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിലെ പ്രതികളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, മറ്റൊരാളാണെങ്കിൽ ഇസ്ലാമിസ്റ്റുമായിരുന്നു. അവിടെ ചീറ്റിയ കാര്യങ്ങൾ അവർ വളരെ വിദഗ്ധമായിട്ട് ഇങ്ങോട്ടേക്ക് ചേർത്തുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് രണ്ട് വിവാഹം ചെയ്യേണ്ടി വരുമെന്നും ആദ്യത്തെ ആൾ മരണപ്പെടുമെന്നും എന്ന ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു. അതുകൊണ്ട് ഈ ഷാരോൺ എന്ന വ്യക്തിയെ കൊന്നതാണ് എന്ന തരത്തിലാണ് അവർ പറയുന്നത്. രണ്ട് പേർ മരിക്കും എന്ന് ഏതെങ്കിലും ജ്യോത്സ്യൻ പറഞ്ഞാൽ അതും വിശ്വസിച്ചുകൊണ്ട് രണ്ട് കെട്ടിയാൽ മതിയല്ലോ. അതിന് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാത്ത ഒരാളെ കൊല്ലേണ്ട കാര്യമൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല കാര്യം. നിഷ്ഠൂരമായ കൊലപാതകം തന്നെയാണ് കാരണം. കണ്ണൂരിൽ നടന്നതിൻ്റെ ഒരു അത് പുരുഷ വെർഷനായിരുന്നുവെങ്കിൽ ഇവിടെ സ്ത്രീ വെർഷനാണു എന്ന ഒറ്റ വ്യത്യാസമുള്ള, അവിടെ ആണാണ് ചെയ്തതെങ്കിൽ ഇവിടെ പെണ്ണാണ് ചെയ്തത് എന്നാണ് കേട്ടിടത്തോളം. അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട ഷാരോൺ എന്ന വ്യക്തി നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നിരിക്കണം. നമുക്ക് പിരിയാമെന്ന ആ പെൺകുട്ടി പലതവണ പറഞ്ഞപ്പോഴും, പക്ഷേ ഇവൻ ആദ്യമത് സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവനിലേക്ക് തന്നെ ഈ പെൺകുട്ടി വരികയും കൊല്ലണമെന്ന ഉദ്ദേശത്തോ അവിടെ ഉടലെടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് പറയുന്നത്. ഇവർ പടച്ചുവിടുന്നതാണോ ഇനി യഥാർത്ഥ്യം എന്തെന്ന് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില മാധ്യമങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ അന്ധവിശ്വാസമൊന്നും ജ്യോത്സ്യനെന്നും ഒക്കെ പറഞ്ഞ് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം അത് അവരുടെ ഈ ഇളന്തൂരിലെ കേസിൽ അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും നികത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നടന്നത് നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യം. തുരിശെന്നൊക്കെ പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയൊക്കെയാണ് അരിഷ്ടത്തിൽ കലർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. സാധാരണ അരിഷ്ടമൊക്കെ കഴിക്കുന്നത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞവരാണ്. ഈ ആയുർവേദ മരുന്നൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരൊക്കെയാണ് അരിഷ്ടം കഴിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ അരിഷ്ടം കഴിക്കുന്നവരുണ്ടോ എന്നറിയില്ല. ഇനി മറ്റ് മദ്യമൊക്കെ അരിഷ്ടത്തിൽ കലർത്തി കഴിക്കുന്നതായിട്ട് നമ്മൾ സിനിമയിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി അതാണോ എന്ന് അറിയില്ല. ജ്യൂസ് ചലഞ്ച് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥ ചിത്രം ഇനി പുറത്തു വരാനേ ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഇഞ്ചിഞ്ചായിട്ട് ഒരു യുവാവിനെ കൊല്ലുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ വിദഗ്ധമായ രീതിയിൽ അവസാനം വരെ ആ പെൺകുട്ടി പിടിച്ചു നിന്നു എന്നും, വെറും കേവലം 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നോർക്കണം. അപ്പം ആ മനസ്ഥിതിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെ വരുന്നു എന്നാണ് നോക്കേണ്ടത്. കണ്ണൂരിലെ കേസാവട്ടെ, തിരുവനന്തപുരത്തെ കേസാവട്ടെ, നമ്മൾ നിരന്തരം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോവാതെ കേരളം ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കടിച്ച് കഴുത്തറുത്ത കേസല്ല ഞാൻ പറയാൻ വരുന്നത്. അവിടെ ഒരു യുവാവ് പോക്സോ കേസിലെ പ്രതിയായി ജയിലിലായിരുന്നു. അതിനുശേഷം അയാൾക്ക് ജാമ്യം കിട്ടുന്നു. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയിൽ ജാമ്യം കിട്ടിയ ആൾ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുകയും താൻ മുൻപ്, ആരെയാണോ പീഡിപ്പിച്ചിരുന്നത്, അതായത് ഇര, ആ ഇരയെ പിന്നെയും പീഡിപ്പിക്കുന്നു. ഓർത്തു നോക്കുക, ഇത് കേരളമാണ്, കേരളത്തിൽ നടന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ ചർച്ചയാവേണ്ടത്. അത്തരം കാര്യങ്ങളാണ് ഇവിടുത്തെ നിയമത്തിനെയോ നിയമവ്യവസ്ഥയോ
ഒരു ഭയവുമില്ലാതെ ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ തെറ്റിച്ച് ജില്ലയിൽ കടന്നിട്ട് പോലും അത് നോക്കേണ്ട പോലീസുകാർക്ക് അല്ലെങ്കിൽ നിയമപാലകർക്ക് അത് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? പല കേസിലും കോടതി ശിക്ഷ വിധിക്കുന്നത് കോടതിയുടെ മുന്നിലെത്തുന്ന അല്ലെങ്കിൽ പോലീസ് എത്തിക്കുന്ന ആ തെളിവുകളും മറ്റും വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പാളിച്ച എവിടെയാണ്? എങ്ങനെയാണ് ഇത്തരം പ്രതികളൊക്കെ ജാമ്യത്തിലിറങ്ങുകയും പിന്നെയും ആ ഇരയെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇത് മറ്റേതെങ്കിലും സ്ഥലത്ത് നടന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇത് ആദ്യത്തെ കേസുമല്ല, ഇതേപോലെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആരെയാണോ പീഡിപ്പിച്ചത് ആ കേസിൽ അകത്ത് പോവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും ആരെ തന്നെ ബലാത്സംഗം ചെയ്ത കേസ് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത്? കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാറുണ്ട് പണ്ടുള്ളവർ. അത് സത്യമാണ്. എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് കേരളം ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് നിയമം പാലിക്കേണ്ടവർ, നിയമം നടപ്പിലാക്കേണ്ടവർ, അവരിലൊക്കെ എന്തോ ഒരു ഉദാസീനത വ്യക്തമായിട്ട് കാണാം. ഈ തിരുവനന്തപുരത്തെ കേസിലും കൊല്ലപ്പെട്ട ആ ഷാരോണിൻ്റെ സഹോദരൻ പോലീസുകാരോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വിഷമാണ് അവൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്, നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട് പരിശോധിക്കണം, അല്ലെങ്കിൽ അവൻ കുടിച്ച ജ്യൂസിൻ്റെ കുപ്പി എവിടെ കാണും അത് നോക്കണം ഒക്കെ പറയുമ്പോഴും ആ പോലീസുകാരൻ പറയുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, കുറച്ച് നേരം അവളോട് സംസാരിച്ചപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. ഒരാളോട് കുറച്ച് നേരം സംസാരിക്കുമ്പം തന്നെ ഞങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവും ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം വന്നപ്പോഴോ? അപ്പോൾ എത്രമാത്രം ക്രൂരമായ ഒരു കൃത്യം ചെയ്യാനും മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ നിലയിലേക്ക് എങ്ങനെയാണ് കേരളത്തിൻ്റെ യുവത്വം എത്തിപ്പെടുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് കേരളം ഞെട്ടുന്നു, കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എങ്ങനെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നതിലേക്കും എവിടെയാണ് ഇതിന് ശരിയായിട്ടുള്ള ചികിത്സ നൽകേണ്ടതും എന്നതാണ് കേരളം അത്യാവശ്യമായിട്ട് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഓരോ ദിവസവും കേരളത്തിന് ഞെട്ടാൻ മാത്രമേ, ഞെട്ടൽ എന്ന് അവർ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം മലയാളികൾക്കും യാതൊരു വികാരവുമില്ല. കാരണം ദിനം പ്രതി എന്നോണം ഇത്തരം വാർത്തകൾ കണ്ടും കേട്ടും മനസ്സ് മരവിച്ചവരായി മാറിയിരിക്കുകയാണ് മലയാളികൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.